അധ്യയനം വീണ്ടും തുടങ്ങാനിരിക്കെ പാലക്കാട് അട്ടപ്പാടിയിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. അട്ടപ്പാടിയിൽ 900-ത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്തുന്നത്. ഓൺലൈൻ പഠനകാലത്തിന് ശേഷം സ്കൂൾ തുറക്കുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. കണ്ടില്ല, എല്ലാവരും വളരെ ആവേശത്തിലാണ്. അട്ടപ്പാടിയിലെ കുരുന്നുകളെല്ലാം തന്നെ സ്കൂളിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കള്ളക്കരയിലെ സാമൂഹ്യ പഠന മുറിയിലാണ് ഉള്ളത്. അവരുടെ പാട്ടാണ് കേട്ടത്. മോളെ സ്കൂളൊക്കെ തുടങ്ങാൻ ആയിരിക്കുന്നു, എങ്ങനെയാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ വളരെ താല്പര്യമാണ്. സ്കൂളിൽ പോയാൽ ഞങ്ങൾക്ക് കൂട്ടുകാരെ കാണാം, സംശയങ്ങളൊക്കെ ടീച്ചറോട് കൂടെ ഷെയർ ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ വളരെ താല്പര്യമാണ്. ആ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് നന്നായിരുന്നു. പിന്നെ സ്കൂളിൽ പോയി ഇനിയും കൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. ആ ഫ്രണ്ട്സിനെ കാണാം, ടീച്ചറിനെ കാണാം, ഒരു സന്തോഷമാണ്. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠനം സുഗമമാക്കാൻ 192 ഊരുകളിലെയും സാമൂഹ്യ പഠന മുറികൾക്കൊപ്പം ഓൺലൈൻ പഠന മുറികൾ ഒരുക്കി പ്രത്യേക അധ്യാപകരെ നിയമിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ITDP യുടെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. ക്ലാസ്സിൽ പോയാലും അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം ഇവിടെ തന്നെ ഞങ്ങളിപ്പോ ഒന്നര വർഷത്തോളം ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയുള്ളത് പോയി കഴിഞ്ഞാൽ അവര് വായിക്കാനും കാര്യങ്ങൾക്ക് അതിന്റെ തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ മതി. സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. എന്തായാലും സ്കൂൾ തുറക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിലൊക്കെയാണ്. പിന്നെ അവർക്ക് വേണ്ട തിങ്സ് എല്ലാം വാങ്ങിക്കാനൊക്കെ പോകുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണ വിതരണത്തിനും ഊരുകളിൽ നിന്ന് സ്കൂളുകളിലെത്തുന്നതിനുള്ള യാത്രയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഷോളയൂർ പോലെയുള്ള ഭാഗങ്ങളിൽ കുട്ടികളിലെത്തുമ്പോൾ വളരെ നേരത്തെ, അതായത് ഒരു പക്ഷേ 7 മണിക്ക് മുൻപ് സ്കൂളുകളിൽ എത്തുന്ന കുട്ടികളാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണം തീർച്ചയായിട്ടും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ITDP യുടെ ലീഡർഷിപ്പിലുള്ള ഗോത്ര സാരഥി പദ്ധതി, അതിനൊരു ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബസ് അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികളിൽ പകുതി മാത്രമേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ട സംവിധാനങ്ങൾ പഞ്ചായത്ത് കൂടി ആലോചിച്ച് നവംബർ 1 മുതൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ 9000-ത്തോളം വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ്. വിദൂര ഊരുകളിൽ നിന്നെത്തി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കായി 16 പ്രീമെട്രിക് ഹോസ്റ്റലുകളും 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും ഉണ്ട്. സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. കോവിഡ് തീർത്ത ഇടവേളയ്ക്ക് ശേഷം ഫസ്റ്റ് ബെൽ മുഴങ്ങാൻ ഇനി 2 ദിവസം മാത്രം. ആടിപ്പാടി കൂട്ടുകൂടി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കാൻ അട്ടപ്പാടിയിലെ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.